ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അൾമറ ഇല്ലാത്ത ഒരു കിണറിന് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് അൾമറ കെട്ടി തേച്ച് കിണറിൻ്റെ മുമ്പിൽ വലിയൊരു കൊട്ടത്തളൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ നമ്മളിതാ കിണറിൻ്റെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൊരു കിണറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കിണറിൻ്റെ ഈ ഒരു വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം സിമെൻറ്റ് എത്ര ലേബർ ചാർജ് വന്നു എന്നൊക്കെയുള്ളത് ഫുള്ളായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. കാര്യം എന്താ പറയുക, നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് വീടുകളിൽ കിണർ കുഴിക്കുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. പിന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് ഈ കിണർ കുഴിക്കാൻ ഒരു കോലിന് പാറ മണ്ണാണെങ്കിൽ എന്താണ് റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫുൾ സെറ്റപ്പ് ഡീറ്റെയിൽഡ് വീഡിയോ ഇതിൻ്റെ ബാക്കിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ വേണ്ടതെന്ന് അറിയോ, വർക്ക് തീർന്ന കിണറല്ല ഇത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ആദ്യം കാണിക്കുക. പിന്നെ ഈ കാണുന്ന ഒരു കിണർ എന്ന് പറഞ്ഞിട്ടാണ് റോഡ് സൈഡിലുള്ള ഒരു കിണറാണ്. അപ്പോൾ ഈ കിണറിൻ്റെ തറ കണ്ടില്ലേ, കുറച്ച് റോഡിൻ്റെ കാട്ടിയും ഒരു രണ്ട് വരി ഹൈറ്റിൽ തറ കെട്ടി പൊക്കി വെച്ചൊരു കിണറാട്ടോ. പിന്നെ ഈ കിണറിൻ്റെ ഉള്ളിലെ അളവ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററാണ്. ആ തറൻ്റെ ഉള്ളളവ് എന്ന് പറഞ്ഞാൽ 3 മീറ്ററുള്ള ഉള്ളളവുള്ള ഒരു കിണറാണ് ഈ കാണുന്നത്. പിന്നെ ഈ കിണറിൻ്റെ അളമാറ പടവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 110 റൗണ്ട് ഹോളോ ബ്രിക്സ് ഇറക്കിയിട്ടുണ്ട്. 6 ഇഞ്ച് വീതി 8 ഇഞ്ച് ഹൈറ്റുള്ള 110 കട്ട്, അതേപോലെ ഫില്ലറിനും വേണ്ടിയിട്ട് 28 കട്ടിയും സ്ക്വയറായിട്ടുള്ള 28 കട്ടിയും ഈ സൈറ്റിൽ ഇറക്കിക്കണേ. പിന്നെ ഈ കിണറിൻ്റെ കളമാറ പടുക്കുക എന്ന് പറയുമ്പം ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഒരുപാട് ആൾക്കാർക്ക് പടുക്കാൻ മാത്രം പറ്റിയ പണിയാണ്. കാരണം എന്താ അറിയോ, ഈ അളമാറ പടുക്കണ സമയത്ത് റൗണ്ടാക്കിയിട്ടാണ് പടുക്കുക. അപ്പം ചില ആൾക്കാരൊക്കെ ചോദിക്കും ഇത് തൂക്കുണ്ട ഉപയോഗിച്ച് പടുക്കണോ എന്നുള്ളത്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ അളമാറ കിണറിൻ്റെ അളമാറ പടുക്കണ സമയത്ത് തൂക്കം വെക്കണോ എന്നുള്ളത്. കാരണം എന്താ അറിയോ, ചില മേസ്തിരിമാരൊക്കെ തൂക്കം വെക്കാതെ നമ്മൾ ചെറുങ്ങനെ കിണറിൻ്റെ ഉള്ളിലേക്ക് ചെരിച്ചു കണ്ടാണ് കിണറിൻ്റെ അളമാറ പടുക്കുക. പക്ഷെ നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ എപ്പോഴും പടവ് ചെയ്യണ സമയത്ത് നമ്മൾ തൂക്കുണ്ട വെച്ച് പടുത്താനുള്ളൊരു ലാഭം എന്താ വെച്ചാൽ പിന്നീട് നമുക്കൊരു എക്കാച്ചക്ക ഉണ്ടാവില്ല. കാരണം ഒരു കാര്യത്തിലും സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കിണറിൻ്റെ അളമാറ പടുക്കുമ്പോൾ തൂക്കിക്കാണ്ട് പടുക്കട്ടോ. അപ്പോൾ വശത്തൊരു വരി രണ്ട് കല്ല് വെച്ച് തൂക്കിക്കുകയാണെങ്കിൽ ആ തൂക്കിയ കല്ല് എങ്ങനെ നിൽക്കണമെന്ന് നോക്കുക. അതിൻ്റെ ഷേപ്പിനനുസരിച്ച് തന്നെ ആ വരി ഫുള്ള് കംപ്ലീറ്റ് ആക്കുക. സംശയം ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിന് തൂക്കം വെച്ച് നോക്കിയാൽ മതി. അതേപോലെ അതിൻ്റെ വെർട്ടിക്കൽ ജോയിൻറ്റ്, ആ ജോയിൻ്റ് അനുസരിച്ച് രണ്ടാമത്തെ കല്ല് വെക്കുക, അത് ഒന്നാമത്തെ കല്ല് നമുക്ക് തൂക്കുക. അങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് ഇതാ 5 വരി പടവ് ഏകദേശം എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വീടിൻ്റെ നമ്മളൊരു വീടിൻ്റെയൊക്കെ കിണറിൻ്റെ അളമാറ പടുക്കുന്ന സമയത്ത് 4 വരി ഹൈറ്റ് മതി കേട്ടോ. കാര്യം എന്താ പറയുക, വള്ളം മുക്കണ ഏരിയയിൽ നമുക്ക് 4 വരിയും ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് 5 വരിയും വെച്ച് കണ്ടൊക്കെ നമ്മൾ വർക്ക് തീർക്കണ ഒരുപാട് വീടുകളൊക്കെ ചെയ്യാറുണ്ട്. കാരണം ശരിക്കും നമുക്ക് ഒരു 4 വരി അളമാറ ഹൈറ്റ് കെട്ടിയാൽ മതി. അപ്പോൾ ഈ കാണുന്ന കിണറിന് 5 വരി കെട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിതാ കുറച്ച് വർക്കൊക്കെ തിരക്കൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ ഇതിൻ്റെ തേപ്പ് ഒരു 2 ഹിന്ദിക്കാരെ വെച്ച് കണ്ടാണ് തേച്ചത്. ഒരു ഹെൽപ്പറും ഒരു മേസിരിയും. അവർക്ക് ഞങ്ങളിതാ ഒരു ദിവസം കൊണ്ട് 2 ഫില്ലറും ആ കിണറിൻ്റെ ഉള്ളിലേക്ക് ഒരു കല്ലിൻ്റെ ഹൈറ്റിൽ തേപ്പ് മടക്കി വെച്ച് ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് 2 പണിക്കാരെ. അവർക്ക് നമ്മൾ 1800 രൂപ കൂലിയും 2 നേരം ചിലവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ക്ലെയിൻ്റെ ഈ കിണറിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കൊട്ടത്തളം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൊട്ടത്തളം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇന്ത്യക്കാർക്ക് ഇത് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് വീണ്ടും വന്ന് ചെയ്ത വർക്കാണ്. അപ്പോൾ ഈ കൊട്ടത്തളം ഉണ്ടാക്കുന്ന വർക്ക് സിമ്പിളാട്ടോ. ഞങ്ങളെന്താ ചെയ്താറിയോ, ആദ്യം ഇവിടെ ഒരുപാട് മുറിക്കല്ല കണ്ടേനി. അപ്പോൾ ഞങ്ങൾ കുറച്ച് മണ്ണ് നേരെ ഒന്ന് പ്ലെയിനാക്കി നീക്കിയിട്ട് നമുക്കറിയാം ഓവർ ചാല് കീറിയിട്ടേ ഇല്ല. കാര്യം എന്താണെന്നറിയോ, ഈ കാണുന്ന ഫ്രണ്ടിൽ ഒരുപാട് മണ്ണ് വരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓവർ ചാല് കീറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ചെറിയൊരു കമ്മട്ട ലെവലിൽ മണ്ണ് കീറിയിട്ട് ആ ഒറ്റവരി വെച്ച് കാണ്ട് എന്ത് ചെയ്തറിയോ, ഇവിടെ ക്ലയൻറ്റിന് ഈ കിണറിൻ്റെ അളമാറമെന്ന് 90 സെൻറ്റിയാണ് എന്ത് വേണ്ടിയത്, ഈ ഒരു കൊട്ടത്തളത്തിൻ്റെ എൻഡിലേക്ക് 90 സെൻറ്റി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെങ്ങനെ പഠിക്കണമെന്ന് അറിയോ, നമുക്ക് നൂല് കെട്ടാൻ പറ്റില്ലല്ലോ വളഞ്ഞ കട്ടമ്മേൽ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടി, ഫസ്റ്റ് ആ അടിയിൽ 2 മുറിക്കല്ല് വെച്ച് അതിമേലൊരു റൗണ്ട് കട്ട വെച്ച് ആ 90 സെൻറ്റി ഉണ്ടോ നോക്കി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സിമ്പിൾ പരിപാടി കേട്ടോ. പിന്നല്ലേ ഇവിടെ പണിൻ്റെ ഇടയിൽ കൂടെ ഒരു മരം മുറിക്കുന്നുണ്ട്, ഇവിടെ കാണാൻ പറ്റും കണ്ടോ. ഈ മരം ഇവിടെ ഉണ്ടാക്കിയാണെങ്കിൽ കിണറിന് സ്റ്റൈൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിക്കാണ്ടിതാ അപ്പം തന്നെ അതിൻ്റെ മുകളിൽ കയറിക്കാണ്ട് ക്യാരറ്റ് കൊടുത്തിട്ടുണ്ട്. മുറിക്കാരം വന്ന് അതാ മെഷീനും വെച്ച് ഇതാ മരം മുറിച്ചിക്കണേ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ, ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാണ്ട് ഈ കൊട്ടത്തളം ഉണ്ടാക്കുന്ന സെറ്റപ്പ് നോക്കി. ഇവിടെ നമ്മളിതാ ഇപ്പം ഈ കൊട്ടത്തളമൊക്കെ ഇതാ 2 വരി വെച്ച് കഴിഞ്ഞ് പോരാത്തതിന് ഈ കിണർ നന്നാക്കി കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഈ കിണറിൽ ഒരുപാട് മണ്ണുണ്ട്, അപ്പോൾ നനഞ്ഞ മണ്ണ്. അപ്പോൾ നമ്മൾ ഈ കിണർ നന്നാക്കണ മണ്ണ് അതേപോലെ ഈ കൊട്ടത്തളത്തിൻ്റെ ഉള്ളിലിട്ട് നിറച്ച് ഏകദേശം ആ ഹോളോബ്രിക്സിൻ്റെ ഹൈറ്റിൽ ആ കിണറ്റിന്ന് വാരിയ മണ്ണാണ് അതിലേക്ക് നിറച്ചത്. പിന്നെ നമ്മളെന്താ ചെയ്യണമറിയോ, ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യണം, തേക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടി,
നമ്മൾ ആ നനഞ്ഞ മണ്ണിൻ്റെ മുകളിൽ കോൺക്രീറ്റൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ അതൊരു ഉസാറുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തറിയോ, നേരെ അപ്പുറത്തെ വീട്ടിൽ ഇതേപോലെ ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അവിടുന്ന് ഒരു 10 കൊട്ട മണ്ണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. മാങ്ങയല്ല, വെറുതെ എടുക്കാൻ പറഞ്ഞാണ്. ആ മണ്ണ് എടുത്തുകൊണ്ടേക്കാണ്ട് അതിൻ്റെ മുകളിലിട്ടതാണ് നിങ്ങളിപ്പോൾ കണ്ട്. ഇപ്പം അങ്ങനെ ഉണ്ട്. ഇപ്പം കണ്ടോ, ആ ഉണങ്ങിയ ആ ചുവന്ന നല്ല മണ്ണ് കൊണ്ടേക്കാണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട്, പിന്നെ ഇത് നമ്മൾ ദമ്മിലിടിക്കുകയാണെങ്കിൽ ഈ കെട്ട് പുറത്തേക്ക് ചാടും. അപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയോ, നമ്മൾ ഒന്ന് വെള്ളം നനച്ചിട്ട്, കാരണം ഇതിൻ്റെ അടിയിൽ ഫുള്ള് നനഞ്ഞ മണ്ണായതുകൊണ്ട് ഒന്നും പേടിക്കുകയില്ല, ഇടിഞ്ഞു പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇതാ ഒരു ചാക്ക് വെച്ചുകാണ്ട് ചെറുങ്ങനെ ഒരു ഓളോറിക്സിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇടിച്ച് അത്ര മതി കേട്ടോ. പിന്നെ ഒരു 2 ഇഞ്ച് കോൺക്രീറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മളിതാ ഇവിടെ കോൺക്രീറ്റിന് വേണ്ടിയിട്ട് ഒരു 10 ഫുട്ട് മെറ്റൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും 10 ഫുട്ട് മെറ്റലിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, മെറ്റലിന് വില കുറവല്ലേ, പേടിക്കുകയില്ല. അപ്പോൾ ആ പാടെ 400 റുപ്യായിട്ടുള്ള മെറ്റലിന് നമ്മൾ ഓരോ ചാക്കിൽ 3 ചട്ടിയിട്ട് മെറ്റൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഒരു ചാക്കിന് 100 റുപ്യ കൊടുക്കേണ്ടി വരും. അതിനായിട്ട് നല്ലത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആപ്പക്ക് വണ്ടിക്കൂലി ആയാലും ലാഭം നമ്മൾ മെറ്റൽ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഇതേപോലെ 10 ഫുട്ട് 15 ഫുട്ടൊക്കെ ഇറക്കട്ടോ നല്ലത്. പിന്നെ ഞങ്ങളിത് അവിടെ തേക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഒരു കാര്യം പാടെ പറഞ്ഞു തരാം, ആ ഹോളോബ്രിക്സിൻ്റെ മുകളിൽ കണ്ടോ 5 ഇഞ്ച് കനത്തിൽ എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ ഏകദേശം ഒരു വാട്ടർ ലെവലല്ല ആ കിണറിൻ്റെ അൽമാറ കിണറിൻ്റെ തറ ലെവലാക്കാൻ വേണ്ടിയിട്ട് ആ ഹോളോബ്രിക്സിൻ്റെ മുകളിലേക്ക് 5 ഇഞ്ച് ഹൈറ്റും പാടെ വന്നിട്ടുണ്ട്. ആ 5 ഇഞ്ച് ഞങ്ങൾ കല്ലും പീസൊന്നും വെച്ചുകാണ്ടല്ല ലെവൽ ചെയ്തിട്ടുള്ളത്. നമ്മളിതാ ടൈറ്റ് കോൺക്രീറ്റ്, ആ വക്കിൽ ടൈറ്റ് കോൺക്രീറ്റ് കൊണ്ടുപോയി വെച്ചുകാണ്ട് ആ ഹോളോബ്രിക്സിൻ്റെ മറി ലെവലാക്കി ഇങ്ങനെ വെച്ചുകാണ്ട് നമ്മൾ ഇവിടെ തേക്കാൻ വേണ്ടി മിക്സ് ആക്കിയിട്ടുള്ള പൊടി അത് അതേപോലെ തന്നെ വെള്ളം കുറച്ച് കണ്ടതാണ് ആ വക്ക് ഇങ്ങനെ ഷെയ്പ്പാക്കി വെച്ചാണ് കാണുന്നത്. അപ്പോൾ നമ്മളവിടെ ചവിട്ടിക്കുകയാണെങ്കിൽ അതൊക്കെ ഇടിഞ്ഞ് വീഴട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഇതേപോലത്തെ കൊട്ടത്തറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചില സ്ഥലത്തൊന്നും കല്ലുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കോൺക്രീറ്റ് ടൈറ്റാക്കി കണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് സ്ട്രോങ് വേണമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അറിയോ, ഒരു 5 ചട്ടി പൊടിക്ക് ഒരു 5 ചട്ടി മെറ്റലിട്ടാൽ മതി. അങ്ങനെ 5:1 എന്നുള്ള നമ്മളെ തേപ്പിൻ്റെ റേഷ്യോയിൽ ഒരു 5 ചട്ടി മെറ്റലൊക്കെ ഇട്ടുകൊണ്ട് ഇതേപോലത്തെ സ്ഥലത്ത് കോൺക്രീറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കോൺക്രീറ്റൊക്കെ ചെയ്ത് ആ വക്ക് കണ്ട നല്ല ഹൈറ്റിലെ വക്ക് പൊന്തിയിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് മുറിച്ച് വെക്കാൻ കല്ലൊന്നും ഈ സൈറ്റിലില്ല, പക്ഷേ ഞങ്ങൾ ആ കോൺക്രീറ്റ് തന്നെ ടൈറ്റ് കൊണ്ടുപോയി വെച്ചുകൊണ്ട് ഇങ്ങനെ ഫ്രെയിമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തേക്കണത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ തേക്കാൻ വേണ്ടിയിട്ട് ഒരു 15 ചട്ടി തേപ്പിൻ്റെ പൊടിക്ക് 3 ചട്ടി സിമെൻറ്റ് ഇട്ടുകൊണ്ട് ഇവിടെ തേക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ തേക്കാൻ വേണ്ടി അങ്ങനെ കോല് വലിക്കുന്നത് കണ്ടോ, കോല് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആദ്യം ആ അൽമാറിൻ്റെ ആ മൂലയിൽ മൊത്തമായിട്ടൊന്ന് ഉന്തുക. കാരണം എന്താ പറയുക, നമുക്ക് ഇങ്ങനെ അൽമാറ ഉണ്ടാക്കുന്ന സമയത്ത് സ്ലോപ്പ് നമുക്ക് വീടിൻ്റെ അൽമാറ കാണുന്നുണ്ടെങ്കിൽ കൊട്ടത്തള കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു ഭാഗത്തേക്ക് തന്നെ സ്ലോപ്പ് കൊടുക്കാനൊക്കെ പറ്റും. പിന്നെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് തന്നെ വെള്ളം, ഇവിടെ ആരും വെള്ളം മുക്കലില്ല. അപ്പം ഫ്രണ്ടിലേക്ക് വരുന്ന കോളത്തിൽ ചെറിയൊരു സ്ലോപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടിലെ കൊട്ടത്തള കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലതെന്താ വെച്ചാൽ ചില ആൾക്കാരൊക്കെ ഇഷ്ടിക വെക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ഇഷ്ടിക വെക്കരുത്, ഇഷ്ടികൊക്കെ വെക്കണം. ഇഷ്ടിക വെച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈമിംഗ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ അറിയോ, ഒരു പൈപ്പിൽ കുറച്ച് സിമെൻറ്റ് വലിച്ചുകൊണ്ട് 1.5 പൈപ്പ് കൊണ്ട് ഒരു ബോർഡർ കൊടുത്തുകയാണെങ്കിൽ വർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. പിന്നെ ഇവിടെ ദാ നമ്മളിപ്പോൾ അതൊക്കെ തേച്ച് കറക്റ്റ് സ്ലോപ്പാക്കിയതായ ഫുള്ള് സ്ലോപ്പ് ഇങ്ങോട്ട് താഴത്തേക്ക് സ്ലോപ്പാക്കി കണ്ട് തേച്ചതിന് ശേഷം നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഇത് 2-3 കോട്ട് സിമെൻറ്റ് ഗ്രൗട്ട് കൊടുത്ത് മിനുക്കി അതിൻ്റെ മുകളിൽ റഫ് ആക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഇതൊക്കെ ആകപ്പാടെ ഇത് തേക്കാൻ 2 ചാക്ക് സിമെൻറ്റ്, അതേപോലെ ഇപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 2 ചാക്ക് സിമെൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 4, അതേപോലെ പടവിൻ്റെ അന്ന് 1 ചാക്ക് സിമെൻറ്റ്, 5 ചാക്ക് സിമെൻറ്റോടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. 5 ചാക്ക് കിണറിൻ്റെ അൽമാറ ഞങ്ങൾ പടുത്തത് ഒരു ഉച്ചയ്ക്ക് ശേഷം വന്ന് പടവ് ചെയ്ത കേട്ടോ. ഇതൊരു 3 ആൾക്കാർ വന്ന് പടവ് ചെയ്ത്, അതേപോലെ തന്നെ 2 ആൾക്കാർ വന്നിട്ട് ഫുള്ളായിട്ട് തേച്ച്, അപ്പോൾ 5 ആളായി. പിന്നെ ഒരു ഈ കൊട്ടത്തളം ഫുള്ള് സെറ്റപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ആൾക്കാർ, അപ്പോൾ 8 ആൾക്കാർ കേട്ടോ. പിന്നെ ഈ കിണറിൽ ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് 2 ദിവസം വെച്ച് നന്നാക്കാൻ 8 ആൾക്കാരെ പണി വന്നിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ 16 ആൾക്കാരെ വർക്കൗട്ട് ആയിട്ടുണ്ട്, 16 ആൾക്കാരെ വർക്ക്. അപ്പോൾ 16 ആൾക്കാരെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 16,000 രൂപ കൂട്ടി. പിന്നെ നിങ്ങളെന്താ വേണ്ടി അറിയോ, ഇവിടെ മെറ്റല്, ഹോളോബ്രിക്സ്, അതേപോലെ തന്നെ ഒരു 5 ചാക്ക് സിമെൻറ്റ്. അപ്പോൾ ഇത്ര ഇവിടെ ഈ വർക്കിന് വേണ്ടി ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കിണറിൻ്റെ അൽമാറ കെട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കോസ്റ്റുള്ള വർക്കൊന്നുമല്ല. അപ്പോൾ ഒരുപാട് വീഡിയോകൾ ബാക്കിലൊക്കെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഇഷ്ടപ്പെട്ടിക്കണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സെറ്റപ്പ് ആക്കി തരി.